വടക്കൻ ജില്ലകളിൽ നല്ല രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നതിനിടെ അങ്ങിങ്ങ് അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ കണ്ണൂർ മുഴക്കുന്നിൽ നിന്നുമാണ് ബോംബുകൾ പിടിച്ചെടുത്തത്. ആ സ്ഥലം സന്ദർശിച്ച ശേഷം കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി നൌഫൽ ബിൻ യൂസഫ് അദ്ദേഹത്തിനൊപ്പമുണ്ട്. നൌഫൽ, എങ്ങനെയാണ് പോലീസ് സംഘം സ്ഥിതി വിലയിരുത്തുന്നത്? ശീതൾ, ഇന്ന് രാവിലെ സമാധാനപരമായിട്ടായിരുന്നു പോളിംഗ് പുരോഗമിച്ചത്. പക്ഷേ ഉച്ചയാകുമ്പോൾ ചിലയിടങ്ങളിലെല്ലാം അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര ഈ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ച് ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം തന്നെ അദ്ദേഹം ചേരുകയാണ്. ഈ മുഴക്കുന്നിൽ അവിടെ 6 ബോംബുകൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞു, എന്താണ് സംഭവം? അല്ല, അത് എപ്പോൾ വെച്ചതാണെന്നാ അറിയില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ സെർച്ചിങ് ഭാഗമായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ അത് ബന്ധപ്പെട്ട് ബോംബ് സ്ക്വാഡ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഏതാണ് സോഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കള്ളവോട്ട് ആരോപണമുണ്ട്. ഈ മറ്റേ ഇവിടെ പാണപ്പുഴ പഞ്ചായത്തിൽ ഒരു മുസ്ലിം പ്രവർത്തകൻ കള്ളവോട്ട് ചെയ്തു, അവരെ പരിയാര സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞു, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടോ? സി, ബേസിക്കലി ഇങ്ങനെ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ആദ്യമായിട്ട് ഈ പോളിംഗ് സ്റ്റേഷനിലുള്ള പോളിംഗ് ഓഫീസേഴ്സാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഈ വോട്ട് ഏതാണോ വോട്ട്, കള്ള വോട്ടാണോ ശരിയായ വോട്ടാണോ. പോളിംഗ് സ്റ്റേഷൻ്റെ പുറത്തുള്ള എല്ലാ ബന്ദോബസ്ത് പോലീസ് വളരെ ശക്തമായിട്ട് തന്നെ നേരിട്ടിട്ടുണ്ട്. വോട്ടിംഗ് ചെയ്യാൻ വരേണ്ട ആളുകളെ തടയാതിരിക്കാൻ വേണ്ടി ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ എവിടെയോ തടഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാവരും വളരെ ഈസി ആയിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഏജൻറ്റ്മാർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കുള്ള പ്രൊട്ടക്ഷന് പോലീസ് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പോളിംഗ് സ്റ്റേഷൻ അകത്തുള്ള തർക്കങ്ങൾ പോളിംഗ് ഓഫീസർ നമ്മളെ വിളിച്ച് വരുത്തിയാൽ പോലീസ് ഇടപെട്ടിട്ട് നമ്മൾ സഹായിക്കാൻ റെഡിയാണ്. അല്ലാത്ത പിന്നെ അങ്ങനെ ഒരു പരാതി ആയിട്ട് വന്നാൽ കള്ളവോട്ട് ബന്ധപ്പെട്ട് അത് കേസ് അന്വേഷിച്ചിട്ട് കേസ് വെച്ചിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പോളിംഗ് ഓഫീസർ ആ ഭാഗത്തിൽ അവർ ഇടപെടണം. ഇടപെട്ടിട്ടേ അത് നമ്മൾ നോക്കാൻ പറ്റും. കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം തന്നെ സാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു 1619 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, ആ മാവോയിസ്റ്റ് അഫക്റ്റഡ് സ്ഥലങ്ങളുണ്ട്, ഇവിടെ ഞങ്ങൾ വലിയ സുരക്ഷ ഒരുക്കുകയാണ്, ഈ 1500 സ്ഥലങ്ങളിൽ ക്യാമറ നിരീക്ഷണം ഉണ്ടെന്നൊക്കെ. പക്ഷേ എന്നിട്ടും ഈ സംഭവങ്ങൾ പല സ്ഥലത്തും എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? സി, ക്യാമറ ഉള്ളത് അകത്താണ്, ബൂത്തിനകത്താണ് ഉള്ളത്. ക്യാമറയിൽ നമ്മൾ റെക്കോർഡിംഗ് നോക്കിയിട്ടാണ് എന്തെങ്കിലും ഇവരെ പറഞ്ഞ ആരോപണങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ഇപ്പം തന്നെ നമ്മൾ നേരത്തെ പറയാൻ പറ്റത്തില്ലല്ലോ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട്. ചില സമയത്ത് ചാലഞ്ച് വോട്ടുണ്ടാവും, അത് തന്നെ കള്ളവോട്ടെന്ന് പറയേണ്ട സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാത്ത നമ്മൾ പുറത്തെവിടെയോ വയലൻസ് അങ്ങനെ എവിടെയോ നമ്മൾ കണ്ടിട്ടില്ല. ആർക്കും വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എവിടെയോ നമ്മൾ കണ്ടിട്ടില്ല. സോ അതാണ് ഞങ്ങളെ പോലീസിൻ്റെ വിജയമായിട്ട് ഞങ്ങൾ കാണത്തുള്ളൂ. ഈ മുഴക്കുന്നിലെ സംഭവം അത് ഒറ്റപ്പെട്ട സംഭവമാണ്, അവിടെ വീണ്ടും പരിശോധന നടത്തുന്നുണ്ട്. പോലീസിൻ്റെ അവിടെ കേന്ദ്രീകരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ആ ഭാഗത്തിലുള്ള നമ്മുടെ നോർമൽ ബോംബ് സ്ക്വാഡ് ഉണ്ട്. ബോംബ് സ്ക്വാഡ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നമ്മൾ ഫൈൻഡിങ് ട്രൂത്ത് എങ്ങനെയാണ് എവിടെയാണെന്ന് നമ്മൾ ബോംബ് സ്ക്വാഡ് വളരെ ശക്തമായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ പാർട്ടി നമ്മുടെ ഭാഗത്തിലുള്ള സ്ട്രൈക്കറെല്ലാം അവിടെ ഉണ്ട്. DYSP തന്നെ അവരെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഞാനും അവിടെ പോയിരുന്നു, കുഴപ്പമില്ല, വളരെ നന്നാ, അത് നമ്മുടെ കൺട്രോളിലാണ് ഉള്ളത്. ഒരു കുഴപ്പം അവിടെ ഇനി എന്തെങ്കിലും രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകാൻ സാധ്യത? കാരണം ഈ പേരാവൂർ MLA സണ്ണി ജോസഫ് അല്പം മുമ്പ് സംസാരിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞത് ആ ഭാഗങ്ങളിൽ UDF ഏജൻറ്റുമാരെ ബൂത്തിലിരിക്കാൻ സമ്മതിക്കില്ലെന്നാണ്. അല്ല, അങ്ങനെ ഇതുവരെ നമ്മൾക്ക് ഒരു ഏജൻറ്റ് കൃത്യമായിട്ട് ഏതെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ പോലീസ് ഇടപെട്ടിട്ട് ആ കാര്യങ്ങൾ ഇടപെട നമ്മൾ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 6 പുറത്തിറക്കി വിട്ടതായിട്ട് നമ്മൾ ചെറിയ കശിവിശികളുണ്ടായിരുന്നു. ആ സമയത്തിൽ പോലീസ് അപ്പം തന്നെ ഇടപെട്ടിട്ടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് ശക്തമായിട്ട് ഇടപെടാൻ നമ്മൾ തയ്യാറാണ്. താങ്കൾ പറഞ്ഞിരുന്നു പ്രശ്നം ഉണ്ടാക്കുന്ന അവളെ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനായിട്ട് കരുതൽ തടങ്കൽ എടുക്കുന്നു, അങ്ങനെ എത്രയും പേര് എടുത്തിട്ടുണ്ടോ? അല്ല, അത് പല സ്റ്റേഷനുകളായിട്ട് പല ആളുകളും എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എണ്ണം നോക്കിയിട്ടേ പറയാൻ പറ്റും. അതുപോലെ ഈ 3 നമ്പറുകൾ കൺട്രോൾ റൂമിലുണ്ടായിരുന്നു, പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കൊക്കെ പരാതി, അത് എഫക്റ്റീവാണോ? അതിലേക്ക് ആൾക്കാർ വിളിക്കുന്നുണ്ടോ? ഒരുപാട് ആളുകൾ വിളി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ വൈകുന്നേരം നമ്മളത് എത്ര വിളി വന്നത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. 1000-കണക്കിന് വിളികൾ വരുന്നുണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ പോലീസ് എല്ലാ സ്ഥലത്തിലും ഓടി എത്തുന്നുണ്ട്. അതിൽ ഭാഗമായിട്ട് നമ്മൾ അവർ വിജയമായിട്ടാണ് ഇപ്പോൾ ആസ് ഓഫ് നോ സോ ഫാർ സോ ഗുഡ് ആണ്. ഇനി ഒരു 3 മണിക്കൂർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒരു നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉച്ചയ്ക്ക് ശേഷമാണ് കള്ളവോട്ട് ആരോപണങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളത്. ഉച്ചയ്ക്ക് ശേഷത്തോടെ എന്തൊക്കെയാണ് ഇപ്പോഴുള്ള ഒരു ഒരുക്കങ്ങൾ? സി, നമ്മൾ അതാണ് പറയുന്നത്, ഇപ്പോൾ പോളിംഗിൻ്റെ സ്റ്റേഷൻ അകത്തുള്ള ഓഫീസർമാരാണ് തീരുമാനിക്കേണ്ടത് കള്ളവോട്ട് ബന്ധപ്പെട്ട്. പോലീസിക്ക് അത് തീരുമാനിക്കാൻ പറ്റത്തില്ല. കള്ളവോട്ട് ഇടാൻ വന്നിട്ടുണ്ടോ എന്താ നമ്മൾക്ക് പരാതി വന്നാൽ അവരവരുടെ വളരെ കൃത്യമായ ലീഗൽ ആക്ഷനുകൾ എടുക്കാൻ തയ്യാറാണ്. അകത്താണ് ഇത് പ്രശ്നങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. യൂസഫാണ് വിശദമായ പ്രതികരണം തേടുന്നത്. കർശന